വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന മിഷൻ വേലൂർ മഖന അഞ്ചാം നാൾ. ആദ്യ സംഘം കാട്ടാനുള്ളിലേക്ക് പ്രവേശിച്ചു. കാട്ടാനയെ പിടികൂടാനുള്ള തിരച്ചിലിൽ സംഘത്തിൽ നാട്ടുകാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടാന ഇന്നലെ രാത്രി കർണാടക അതിർത്തിയിലേക്ക് നീങ്ങിയെങ്കിലും തിരിച്ച് സഞ്ചരിക്കുകയാണിപ്പോൾ. അതേസമയം പടമലപ്പള്ളിക്ക് സമീപം കടുവ ഇറങ്ങി. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുലിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഈ ബേലൂർ മഖനയെ പിടികൂടാനുള്ള ദൗത്യം പുനരാരംഭിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അഞ്ചാം ദിവസത്തിലേക്ക് നീളുന്ന സാഹചര്യത്തിലാണ് പടമല പള്ളിക്ക് സമീപം, അതായത് പനച്ചിയിൽ അജീഷ് കഴിഞ്ഞ ദിവസം ആ കാട്ടാന ചവിട്ടിക്കൊന്ന പനച്ചിയിൽ അജീഷിന്റെ വീടിന്റെ സമീപത്ത് നിന്ന് ഏകദേശം 100-150 മീറ്റർ അകലെ മാത്രമായിട്ട് ഇവിടെ ഒരു റോഡ് കടന്ന് കടുവ മുകളിലേക്ക് കയറി പോകുന്നതായി നാട്ടുകാർ കണ്ടത്. രാവിലെ 6:00 കൂടി ഇവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി വരുന്ന വരികയായിരുന്ന ലിസി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഈ കടുവ കടന്നു പോകുന്നതായിട്ട് കണ്ടത്. ഇതേ തുടർന്ന് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പ്രദേശത്തേക്ക് ഒത്തുകൂടിയിട്ടുണ്ട്. വനപാലക സംഘവും ഈ സമയത്ത് തന്നെ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ലിസി എന്ന് പറയുന്ന ചേച്ചി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ലിസി എന്ന് പറയുന്ന ചേച്ചി ഇപ്പോൾ നമ്മുടെ കൂടിയുണ്ട്. അവർക്കുണ്ടായ അനുഭവം ഏത് രീതിയിലാണ് എന്ന് അവർ ജനം ടി വിയോട് പങ്കുവെക്കുകയാണ്. ചേച്ചി, എപ്പോഴായിരുന്നു ഈ കടുവ ചേച്ചി കണ്ടത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 6:30 ആയിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് സെക്കൻഡ് ആയിട്ടുള്ളു റോട്ടിലോട്ട് കയറിയിട്ട്. കയറി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു കരച്ചിൽ, ഒരു എന്തോ ഒരു ഇരക്കുന്ന ഒരു ഒച്ച കിട്ടി ഞാൻ. അപ്പൊ ഞാൻ 6:30 കഴിഞ്ഞു വീട്ടിൽ നിന്ന് പോരുമ്പോ. ഇവിടെ തൊട്ടടുത്താ പള്ളിയിൽ പോവുമായിരുന്നു. അപ്പൊ റോട്ടിൽ കയറി കഴിഞ്ഞപ്പോ അവിടെ ബൈക്കും കൊണ്ട് ആൾക്കാർ അതിലൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അവിടുന്ന് എന്തോ ഒരു ആദ്യം ഒരു ഒച്ച കേട്ടു. ഒച്ച കേട്ട് കഴിഞ്ഞപ്പോ ഒരു കരയുന്ന ഒച്ചയും കേട്ടു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്ന് നിൽക്കുമല്ലാതെ എന്തോ ഇരച്ചു കുത്തി ഇങ്ങ് വരുന്നപോലെ കിട്ടും. അപ്പം മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചു. ആനയാന്നാ വിചാരിച്ചേ, ജോയി ആന വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു അത്രയും പറഞ്ഞപ്പോഴത്തേക്കും. ഞാനെന്ത് പറഞ്ഞ, ഈ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട് ആ സാധനം. 2 മീറ്റർ അതെ, ഞാനിവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്തി അവിടെ മേലെ ചെന്ന മേലേക്ക് ഓടിയത്. മേലെ അവിടെ വലിയ തിണ്ടായിട്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ താഴേക്ക് ഈ പറമ്പിലേക്ക് ചാടി. ഞാൻ അങ്ങോട്ട് ചാടലും ഇത് നേരെ ഒരൊറ്റപ്പോക്ക. ഇതിന്റെ പറമ്പുകളാണ്, എല്ലാം വീടാ. മുകളിലേക്ക് വീടില്ല, ഈ ഒരു വീടേ ഉള്ളൂ ഇവിടെ. കാട് പ്രദേശം, മേലെ മൊത്തം കാടുകളൊന്നുമില്ല. തോട്ടങ്ങളാ, മുകളിലൊക്കെ തോട്ടങ്ങളാ. റബ്ബർ തോട്ടമുണ്ട്, കൊടിത്തോട്ടമുണ്ട്, അതൊക്കെ കൊടിത്തോട്ടമാണ്. ഇവിടെ കാപ്പിയുണ്ട്, കൊടിയുണ്ട്. ആന ഇറങ്ങുന്ന സാഹചര്യം ഈ പ്രദേശത്തേക്ക് മുമ്പ് കണ്ടിട്ടുണ്ടോ? ആന കടുവ കഴിഞ്ഞ വർഷമൊക്കെ ഇതിലെ വന്നായിരുന്നു. ആടിനെ രണ്ടെണ്ണം പിടിച്ചല്ലേ ഇവിടുന്ന്, രണ്ട് ആടിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതാണ്. കടുവിന് മുമ്പ് വന്ന് ഇങ്ങനെ പിടിച്ച ആടിനൊക്കെ പിടിച്ചു കൊണ്ടുപോയതാ. അവരിങ്ങനെ അറിയുമ്പോ വരും പോവും. അപ്പൊ ഈ രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. രാവിലെ 6:00 കൂടിയിട്ടാണ് ഈ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരികയായിരുന്ന ലിസി എന്ന് പറയുന്ന ഒരു പ്രദേശവാസിയായ ചേച്ചിയാണ് ഇവിടെ നിന്ന് ആനയെ കണ്ടത്. അപ്പൊ ഈ ചേച്ചി ശബ്ദം വെച്ചതിനെ തുടർന്ന് ഒരു സാബു എന്ന് പറയുന്ന ചേട്ടനാണ് ഓണടിച്ച് കടുവയെ തുരത്തുന്നത്. ആ ചേട്ടനും ഇപ്പൊ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സംസാരിക്കാം. ഞാൻ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവിടാൻ വന്നാ. അപ്പോഴാണ് ഈ ചേച്ചി ഇങ്ങനെ പതിങ്ങി ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ എന്താ ചേച്ചി ചേച്ചി എന്ന് ചോദിക്കുന്നത്? ചേച്ചി ഒന്നും പറയുന്നില്ല. അപ്പൊ പറഞ്ഞു തരുന്ന ചേച്ചി പതുക്കെ മുകളിൽ കയറലും പെട്ടെന്ന് ഒരു സാധനം ഇവിടെ നിന്ന് ചാടിയും കയറുകയാണ്. അപ്പോഴത്തെ ഞാൻ ഓണടിച്ച് പിടിച്ച് ലൈറ്റ് അടിച്ച്, അപ്പോഴും ചേച്ചി മുകളിൽ കയറി പോയി. അപ്പോഴത്തെ അവരവിടെ നിന്ന് മാറ്റി. അപ്പോഴത്തെ ഞാൻ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവർ ഇവിടെ ഉണ്ട്. അവരെയും കൂടി ഓടി വന്നു ഇവിടെ. പെട്ടെന്ന് സെക്കൻഡ് വെച്ച് കടന്നുപോയി. ആ കടുവയാ, വലുപ്പമുള്ള. ഇത് വലുപ്പമുള്ള കടുവ തന്നെയാണ് എന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. ഈ കടുവ കടന്നുപോയ സ്ഥലവും കടുവയുടെ കാൽപ്പാടുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാ ഈ വഴിയാണ് കടുവ പോയിട്ടുള്ളത്. കടുവയുടെ കാൽപ്പാടുകൾ നമുക്ക് അനുബന്ധ ക്യാമറയിൽ കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഈ വഴിയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇപ്പൊ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇപ്പൊ കടുവ പോയ വഴിയെ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ വഴിയാണ്
ഈ വഴിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കടുവയെ പിന്തുടർന്ന് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഈ പ്രദേശത്ത് റോഡിൽ നാട്ടുകാരൊക്കെ തമ്പടിച്ചിരിക്കുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഏകദേശം ഈ സംഭവം നടന്നതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ്, 6:30 കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. 7:20 7:25 കൂടിയിട്ടാണ് വനപാലക സംഘം ഇവിടെ എത്തുന്നത്. ഒരു സംഘം വനപാലക സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് പരിശോധിച്ച് ഒരു 4-5 അംഗങ്ങളുള്ള വനപാലക സംഘമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കൂടി മുകളിലേക്ക് പോയിട്ടുള്ളത്. ഇത് കാടോ അത്തരം പ്രദേശങ്ങളോ ഒന്നുമല്ല. ഇവിടെ ചെറിയ ഈ കാപ്പിത്തോട്ടങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ചേച്ചി, ഇവിടെ ഇതിൽ രാവിലെ കടുവ പോയി എന്നാ പറഞ്ഞു ചേച്ചി? ഞാൻ ആ സമയത്ത് എണീച്ചിട്ടില്ല സാറേ. ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞു എന്നെ മാതിരി പിന്നെ വേഗം എണീക്കുക എണീക്കുന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ എപ്പോഴും ആനേന്റെ ആ ചിന്തയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആനയായിരിക്കും വരുന്നതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വേഗം ചാടി എണീച്ചു വന്നു. എണീച്ചു വന്നപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ 2:45 ആടിന് തീറ്റയിട്ട് കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കയറിയപ്പോൾ ഒരു അമർന്ന ഒച്ച കേട്ടു. ആ അമർന്ന ഒച്ച കേട്ടിട്ട് ഞാൻ ആടിനെ തീറ്റ വേഗം കെട്ടിക്കൊടുത്തു. വാതിൽ പോലും അടയ്ക്കാണ്ട് ഇവിടെ വന്ന് ഇതിലെല്ലാം നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് അനങ്ങേല കാണുകയുള്ളൂ. അപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ആ പടുത്ത വീട്ടിലെ ചേച്ചിനോട് പറഞ്ഞു പറഞ്ഞു അതല്ല പട്ടി പൂച്ചി എന്തെങ്കിലും ആയിക്കൂടി, അല്ലാണ്ട് വേറെ ഒന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എനിക്ക് വിറകെടുക്കാൻ പോകാൻ പോലും പറ്റിയില്ല. അത് കണ്ടോ, ഇതുപോലത്തെ ചുള്ളിക്കമ്പാണ് ഞാൻ എടുത്ത് അടുപ്പിൽ വെക്കുന്നത്. എന്നോട് പറമ്പിലേക്ക് കയറി പോരുതെന്ന് പറഞ്ഞേക്കുന്നത്. ഇന്നലെ ഉച്ചക്കൊക്കെ ഇതിലൂടെയൊക്കെ കരിയിൽ അനങ്ങുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അന്നേരം ഒക്കെ ഞാൻ വന്ന് നോക്കുന്നുണ്ട്. ഈ പട്ടിക്കുഞ്ഞുങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ 2:30 ആവുമ്പോ അതാ പറമ്പിലോട്ട് ഉച്ചക്ക് ആ കുറച്ചു നേരമൊക്കെ ഞാൻ പനിയായതുകൊണ്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എണീച്ച് വന്ന ആടിന് തീറ്റ കൊടുക്കാൻ പോയത്. അന്നേരം ഒക്കെ അതിൽ അനങ്ങുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് അനങ്ങാതെ എനിക്ക് കാണാൻ പറ്റൂല. എനിക്ക് കണ്ണിന് അത്ര കാഴ്ചക്കുറവുണ്ട്. ആ അപ്പൊ ആനയുള്ളത് കൊണ്ട് ഈ ആനേന്റെ വിചാരമാണ് മനസ്സിലും മുഴുവനും. ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശത്തെ നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രി ഈ കടുവയുടെ സമാനമായ ശബ്ദമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമീപ്യമൊക്കെ ഇവിടുത്തെ പ്രദേശവാസികൾ സ്ഥിരീകരിച്ചു. അത്തരം ആശങ്കകൾ അവർ പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ കടുവ ഉണ്ടായിരുന്നു? ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ച സമയത്ത് കടുവ കരയുന്നതായിട്ടും കേട്ടു, ഇവിള് കേട്ടു. അപ്പൊ ആട് കടന്നുകൊണ്ട് കൂട്ടി കടന്ന് വെപ്രാളപ്പെടുന്നുണ്ട്. അപ്പോളാ അന്നേരം ഇവിള് പറഞ്ഞു കടുവ വന്നിട്ടുണ്ട്, കടുവയുണ്ട് കടുവയുണ്ട് കടുവ അല്ലാതെ അല്ലെങ്കിൽ ഈ സൗണ്ട് കേൾക്കൂലെന്നും പറഞ്ഞു. ഇന്ന് രാവിലെ ഇതിരിയാണ് കടുവ കടന്നു പോകുന്നത്. ഞാൻ ഇവിടെ നിൽക്കുവാ. ഞാൻ ആ ചേച്ചീനെ അവിടുന്ന് ആ ചേച്ചീനെ കണ്ടുകൊണ്ട് എന്ത് ചേച്ചി എന്ന് അവിടെ ഇറങ്ങി ചെന്നപ്പോഴാണ് ഈ കടുവനെ കാണുന്നത്. ഞാൻ അന്നേരം ആ ചേച്ചി അങ്ങോട്ട് ഓടി. അപ്പൊ കടുവ നേരെ എൻ്റെ അടുത്ത് ഓടി വന്നപ്പോൾ ഞാൻ ചാടി മുറ്റത്ത് കയറി. ഇതെത്ര ഇന്ന് രാവിലെ? ആ ഒരു 6:30 കഴിഞ്ഞു. ഞാൻ മുറ്റത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും കടുവ നേരെ ഇതിലേ ഇങ്ങ് കടന്നു പോന്നു. അപ്പൊ ഞാൻ ഓർത്തത് അതിലെ പോയി എന്നോർത്ത് ഞാൻ വേഗം ഇവിടെ വരുമല്ല, എൻ്റെ കൂടെ ഒരു പൂച്ചക്കുഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോൾ കടുവ ഇതിലെ കയറി വന്നപ്പോഴത്തേനും പൂച്ച എടുത്ത് ഇങ്ങോട്ട് ചാടുമല്ല. പൂച്ചയുടെ പുറകെ നേരെ ഇതിലെ ഓടി ആ പറമ്പിലെ കയറി. അവിടെയും കാൽപ്പാടുണ്ട്. ഇപ്പൊ അവര് ആ സാർമാർ അത് കാൽപ്പാട് നോക്കിയിട്ട് അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് കാടാണോ? കാടല്ല, ഇത് അപ്പുറത്തേക്ക് തോട്ടാ. വീടുകളൊന്നും ഇല്ല അവിടെ. കാപ്പിത്തോട്ടം? ആ കാപ്പിത്തോട്ടമാണ് ഈ പ്രദേശത്ത് കടുവ. ഇവിടെ കാപ്പിത്തോട്ടം, ഇതിന്റെ തൊട്ട് മേലെ പഞ്ചായത്തിന്റെ കെട്ടിട വാട്ടർ ടാങ്ക് അതൊട്ടിയാത് തൊട്ടടുത്തുള്ളത്. വളരെ വിജനമായ നീണ്ടു കിടക്കുന്ന ഒരുപാട് ഭൂമിയുണ്ട്. ആ ഒരുപാട് ഭൂമിയുണ്ട്. ഇനിയിപ്പോ അടുത്ത് വീട് വരണമെങ്കിൽ വേറെ ഭാഗത്ത്? റോഡിന് താഴെ സൈഡേ ഉള്ളൂ. റോഡ് റോഡ് സൈഡിലേ ഉള്ളൂ. അപ്പുറം റോഡാണ്. ആ റോഡിന്റെ കാട്ടിക്കുളം പോകുന്ന 2-ആം ഗേറ്റ് റോഡാണ് അത്. അതെ, ഒരു ഒരു വിജനമായ ഒരു പ്രദേശമാണ്. കാടല്ലെങ്കിൽ കൂടിയും എസ്റ്റേറ്റ് പോലെയുള്ള സംഭവങ്ങളും ഈ കാപ്പിയും മുതലായ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ ഭാഗത്തേക്കാണ് ഇപ്പൊ കടുവ കയറിപ്പോയിട്ടുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ പുറകെ ഈ പടമലപ്പള്ളിക്ക് സമീപം കടുവ ഇറങ്ങിയ സാഹചര്യം പ്രദേശവാസികളൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കൂടാതെ ഈ മിഷൻ ബേലൂർ മഖ്ന 5-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 5-ാം നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ബേലൂർ മക്നയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട സംഘം ഇന്ന് രാവിലെ തന്നെ കാടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഈ ബേലൂർ മക്നയും കൂടെ മറ്റൊരു ആനയും മോഴയാനയും സഞ്ചരിക്കുന്ന ഹെലികാം ആകാശ ദൃശ്യം ഇന്നലത്തെ വനപാലക സംഘം പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്, അതായത് മിനിയാന്ന് മുതൽ ഈ ബേലൂർ മക്ന ഈ പ്രദേശത്ത്, അതായത് പടവനയ്ക്ക് സമീപമുള്ള ഇരുമ്പുപാലം മേഖലയിൽ, ഇരുമ്പുപാലം മണ്ണുണ്ടി കോളനിക്ക് സമീപമുള്ള 2 കിലോമീറ്റർ പരിധിയിലായി കറങ്ങുന്നതായാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ
ആനയുടെ ദൃശ്യം, ഹെലിക്യാം ദൃശ്യം പുറത്തു വന്നതോട് രാത്രിയിലും ആനയെ നിരീക്ഷിക്കാൻ വേണ്ടി വനപാലക സംഘം തീരുമാനിച്ച് ഇന്നലെ രാത്രി 7 മണിയോടെ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നലെ ഹെലിക്യാം ദൃശ്യം കിട്ടിയതോടുകൂടിയിട്ട് ഈ വെടിവെക്കാനുള്ള സംഘം പുറത്തേക്ക് വരികയും രാത്രികാലങ്ങളിൽ ആനയെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ നിരീക്ഷണത്തിന്റെ ഭാഗമായി കർണാടക വനാതിർത്തിയോട് ചേർന്ന് അങ്ങോട്ടേക്ക് ആന സഞ്ചരിച്ചിരുന്നെങ്കിലും തിരിച്ച് ഈ ഇരുമ്പുപാല മേഖലയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. ഇതേ തുടർന്ന് മയക്കുവെടി സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇടതൂർന്ന മരങ്ങളാണ്, ചെറിയ ചെറിയ കുറ്റിക്കാടുകളാണ്. ഈ ആനയെ ദൃശ്യം ഉൾപ്പെടെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതിനെ വെടിവെക്കാൻ തക്കതായ ഒരു സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ വനപാലക സംഘം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മുൻപുണ്ടായിട്ടുള്ള ഈ തണ്ണീർ കൊമ്പന് ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യതയും പരിശോധിക്കേണ്ടതുണ്ട്. തുടർച്ചയായ 5 ദിവസം ആനയുടെ പിന്നാലെ പോകുന്നു. ആനയുടെ ആരോഗ്യസ്ഥിതി എന്താണ്, ഇതിനെന്തെങ്കിലും മയക്കുപിടിച്ച് വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വെറ്റിനറി സംഘം പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ തണ്ണീർക്കൊമ്പന് ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനും ഗോകുലാതാണ്. മാത്രമല്ല കണ്ണൂരിൽ നിന്ന് മയക്കുപിടി വെച്ച് പിടികൂടിയ കടുവ ചത്ത ആ ഒരു വാർത്തയെക്കുറിച്ച് അർജുൻ കുറച്ചു മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഗോകുൽ പറഞ്ഞതുപോലെയാണ്, പക്ഷേ ഈ വന്യമൃഗങ്ങളെ പിടികൂടുമ്പോഴും ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു പ്ലാൻ വേണ്ടതാണ് വനംവകുപ്പിന് എന്നുള്ളതാണ്. ആവർത്തിച്ച് ഈ വന്യമൃഗങ്ങൾ പിടികൂടുന്ന വന്യമൃഗങ്ങൾ ചത്തുപോകുന്ന ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് വനംവകുപ്പ് കൃത്യമായ ഒരു പ്ലാനിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അതെ അതെ, രൂക്ഷമായ വിമർശനങ്ങളാണ്. തണ്ണീർക്കൊമ്പനൊക്കെ ചെരിഞ്ഞ സാഹചര്യം ഉണ്ടായ സമയത്ത് രൂക്ഷമായ വിമർശനങ്ങളാണ് വനംവകുപ്പും വന്യജീവി ഉദ്യോഗസ്ഥരൊക്കെ നേരിട്ടുണ്ടായിരുന്നത്. അതേസമയത്ത് തന്നെയാണ് ഇന്നലെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയ കാട്ടാന തൃശ്ശൂരേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ചത്ത ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഇതൊക്കെ വനപാലക സംഘത്തെ സംബന്ധിച്ച്, ഇവരുടെ ദൗത്യത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു സംഭവം ആവർത്തിച്ചു കഴിഞ്ഞാൽ വനംവകുപ്പിന് വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയത്ത് തന്നെ ഇവിടെയുള്ള ജനങ്ങളും വളരെ രോഷാകുലരാണ്, വളരെ രോഷമായി തന്നെ പ്രതികരിക്കുന്നു. 2 ദിവസങ്ങൾ ഇന്നലെയും മിനിയാവുന്നതും ഒക്കെ ആയിട്ട് വനപാലക സംഘത്തെ തടയുകയും അവരോട് വിമർശനം ഉന്നയിക്കുകയും ആശങ്ക പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 200 അംഗങ്ങളുള്ള സംഘമാണ് വനത്തിനുള്ളിലേക്ക് ബേലൂർ മക്കിനെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞ 3 ദിവസമായി പോകുന്നത്. ഈ പടമല ഇവിടെയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഏകദേശം 200 മീറ്റർ പരിധിയിലാണ് പനച്ചിയിൽ അജീഷ് എന്ന് പറയുന്ന വ്യക്തിയെ കാട്ടാന ചവിട്ടിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ ആനയെ നമ്മൾ ട്രാപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 4 ദിവസത്തിനുള്ളിൽ ഏകദേശം 4-5 കിലോമീറ്ററുകൾ മാത്രമാണ് ആന സഞ്ചരിച്ചത്. ആന വളരെ ദൂരത്തിലേക്കൊന്നും സഞ്ചരിക്കുന്നില്ല എന്നത് വനപാലക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആനയെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിലും ഇതിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വലിയ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഉയരങ്ങളിൽ നിന്നും ഏറുമാടങ്ങളിൽ നിന്നും മരത്തിന്റെ മുകളിൽ നിന്നും ഹെലിക്യാമൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ആനയെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ നിരീക്ഷിക്കുന്ന സമയത്ത് തന്നെ ആനയെ കണ്ടെത്താൻ പലതവണ ആനയെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. മണിക്കൂറുകളുടെ ഇടവേളയിൽ സിഗ്നൽ കിട്ടുന്നു, പക്ഷേ ആനയെ വെടിവെക്കാനുള്ള ഒരു സാഹചര്യം അതിനൊത്ത് അന്തരീക്ഷം കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെ വെടിവെച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂറോളം ആനയെ നിരീക്ഷിക്കണം. ഈ വെടികൊണ്ട് കഴിഞ്ഞാൽ ഇത് കൂടുതൽ രോഷാകുലമായി മറ്റു സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ജനവാസ മേഖലയിലേക്കാണോ വരിക? ഇവിടെ 2 കോളനികളുണ്ട്, ഒന്ന് ഇരുമ്പുപാലം കോളനിയുണ്ട്, പിന്നെ ഒന്ന് മണ്ണുണ്ടി കോളനിയുണ്ട്. ഈ 2 കോളനിയിലും ജനനിവാസമുള്ള മേഖലകളാണ്. അപ്പോൾ ഈ ആനയെ വെടിവെച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് ആന വരുമോ എന്നുള്ളതും ഇവരെ സംബന്ധിച്ചോളം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. തുറസായ ഒരു സ്ഥലം കിട്ടുന്നില്ല എന്നുള്ളതും വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും 5 ദിവസത്തിലേക്ക് കിടക്കുന്ന ഈ ദൗത്യം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് വനപാലക സംഘം മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം അത്രയേറെ രോഷാകുലരാണ് നാട്ടുകാർ. ഈ വിവിധ മേഖലകളിലായി നാട്ടുകാർ ക്യാമ്പ് ചെയ്ത് വനപാലക സംഘത്തെ, ഇവരുടെ ദൗത്യത്തെയൊക്കെ നിരീക്ഷിക്കുകയും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടുകാർ പലതവണ വനപാലക സംഘത്തോടും ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഈ കാട് നല്ല രീതിയിൽ അറിയാവുന്നതാണ്, ഞങ്ങൾക്ക് കാടിലെ കാട്ടുവഴികൾ അറിയാം, ആനകൾ ക്യാമ്പ് ചെയ്യുന്ന അറിയാം, ആനകൾക്ക് ഈ കാടിനുള്ളിൽ എവിടെയൊക്കെയാണ് ജലമുള്ളത് അല്ലെങ്കിൽ ഭക്ഷണമുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. ആന പോയി കഴിഞ്ഞാൽ തന്നെ ഏത് ഭാഗത്താണ് ആന നിൽക്കാൻ സാധ്യതയുള്ളൂ എന്ന കാര്യമൊക്കെ നാട്ടുകാർ വനപാലക സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആന ഏത് ഭാഗത്താണ് ഉള്ളത്, അതിനെ എങ്ങോട്ടേക്ക് മാറ്റിയാൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. കാരണം ആ വനത്തിന്റെ ഭൂപ്രകൃതി അറിയുന്ന ആളുകളാണ് ഈ കോളനികളിലുള്ള ആളുകൾ. ഈ ആനയെ ഈ സ്ഥലത്ത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വെച്ച് വെടിവെക്കാൻ സാധിക്കും എന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശവാസികളായ
നാലു പേരെ കൂടെ ഈ ദൗത്യ സംഘത്തിൽ ഇപ്പോൾ വനപാലക സംഘം ഇന്ന് രാവിലെ കയറിയ വനപാലക ദൗത്യ സംഘത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നാലു പേരടങ്ങുന്ന സംഘത്തോട് കൂടിയിട്ടുള്ള ആളുകളാണ് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. രജനി. Yes.